Thiruvattar, a place surrounded by Kothai, Parali and Thamirabarani rivers, is one of the towns with ancient heritage in India. The town is located 6 kilometers northeast of Marthandam and 30 kilometers northwest of Nagercoil. Hi friends, welcome to Thiruvattar, a unique historic destination in Kanyakumari. Throughout the centuries, kings from various dynasties, including the Chera, Chola, Pandya and Ai kingdoms, had established a very strong and deep relationship with this historic destination. In addition to that, there are several other historical places in and around which add a feather to the history of Thiruvattar. To give us more information about this historic place, I'm extremely privileged to have here with me Mr. Dilip Thiruvattar, a local resident, is joining with us today in this program. And he's going to give us more insight about the various historic destinations that we are going to visit today. Let's welcome him to this program. Namaskar. Namaskar. Program leki hardomai swagatham cheyunu. Loga vyapakamayittulla nammude prekshakarkku vendite thangale churukamayittu parichayapeduthaam. Ente peru Dilip ennaanu. ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. ഇപ്പം നിലവിൽ തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കേരള ഗവൺമെൻറ് സർവീസിലാണ്. അതോടൊപ്പം ഞാനൊരു കാർട്ടൂണിസ്റ്റാണ്. കേരള കാർട്ടൂൺ അക്കാദമി അംഗമാണ്. ആനുകാലികങ്ങളിലൊക്കെ വരയ്ക്കാറുണ്ട്. അതൊക്കെയാണ് എന്നെ പറ്റിയുള്ള ചെറിയ വിവരണം. അപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്താണ്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും ഈ തിരുവട്ടാർ എന്ന് പറയുന്ന ഈ ഗ്രാമവുമായിട്ടൊരു ഹൃദയബന്ധം, അടുത്ത ഒരു അഭേദ്യമായ ഒരു ബന്ധം ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. ശരിയായിട്ട് ഞാനിവിടെ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അടുപ്പം ഉണ്ടാവും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടുന്ന ഇടവേളകളിലൊക്കെ ഞാൻ ഇവിടെ വരാറുണ്ട്. ഈ തിരുവട്ടാർ എന്ന് പറഞ്ഞ പേര് എങ്ങനെയാണ് അതിനെ ശരിക്കും കിട്ടിയിട്ടുള്ളത്? തിരുവട്ടാർ എന്ന് പറയുമ്പോൾ ഈ വട്ടത്തിൽ ആറൊഴുകുന്ന സ്ഥലം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ തിരുവട്ടാർ എന്നുള്ള പേര് വന്നത്. ഈ ഗ്രാമത്തിന് ചുറ്റി ആറാണ്, അതുകൊണ്ടാണ് ഈ തിരുവട്ടാർ എന്നുള്ള ഒരു പേര്. അപ്പോൾ എൻ്റെ ഒരു നമ്മുടെ ഈ ഡോക്യുമെൻ്ററിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അപ്പോൾ പലപ്പോഴും ചേട്ടൻ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും, പല ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളും എനിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എവിടെ പോയാലും ഞാൻ ശ്രദ്ധിക്കുന്ന സംഗതി, അവിടെ എന്തെങ്കിലും ചരിത്രപരമായിട്ടുള്ള സംഗതികളുണ്ടോ, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ തിരുവട്ടാറിനെ കുറിച്ച് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്തെല്ലാം ചരിത്ര സ്ഥലങ്ങളാണ് നമുക്കിവിടെ ഉള്ളത്? തിരുവട്ടാർ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ക്ഷേത്രം തന്നെയാണ്, ആദിശ പെരുമാൾ ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരുപാട് ചരിത്രപരമായിട്ടുള്ള അറിവുകൾ പുരാതനകാലം മുതലുള്ളത് ഇല്ലെങ്കിലും, അതായത് ഇതിൻ്റെ ഒരു എന്ന് നിർമ്മാണം തുടങ്ങിയെന്നോ അല്ലെങ്കിൽ ഇതെന്ന് പൂർത്തീകരിച്ചെന്നോ ഉള്ള ഒരു രേഖ, അങ്ങനെ ഒരു ആധികാരിക രേഖകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ചരിത്രത്തെക്കാൾ ഏറെ ഐതിഹ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയാണുള്ളത്. അപ്പോൾ നമുക്ക് ചരിത്രപരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ പല രാജാക്കന്മാരുടെയും കാലത്ത് ഇവിടെ പുനരുദ്ധാരണങ്ങൾ നടന്നിട്ടുള്ളതും, പിന്നെ ഇവിടെ ഒരു ആർക്കാട് നവാബിൻ്റെ ഒരു ആക്രമണം, അദ്ദേഹത്തിൻ്റെ ഒരു സൈന്യാധിപനായ മുഖിൽ ഖാൻ എന്ന് പറഞ്ഞ ഒരു സൈന്യാധിപൻ്റെ ആക്രമണം ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കുള്ള ഇതിൻ്റെ ഈ ചരിത്രപരമായിട്ട് ആരാണിത് പണിതത്? ഈ ഒരു അല്ല, അങ്ങനെ ഒരിടത്തും ഇതുവരെയും ഇല്ല. പക്ഷേ അതിപുരാതനമായിട്ടുള്ള തമിഴ് ഗ്രന്ഥങ്ങളിലും നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഗ്രന്ഥങ്ങളിൽ പോലും ഇതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഇതിൻ്റെ പഴക്കം മനസ്സിലാക്കിയെടുക്കാം എന്നല്ലാതെ ഒരു കൃത്യമായി ഇന്ന വർഷത്തിലാണ് ഇത് പണിതെന്നൊന്നും, കാരണം ഇത് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാളും ഏകദേശം 1000 വർഷത്തിന് മുമ്പേ പണിതതാണ്. അതുകൊണ്ട് അതിനൊരു കൃത്യമായിട്ട് ഇന്ന വർഷത്തിലാണ് ഇത് നിർമ്മിച്ചതെന്നൊന്നും നമുക്കൊരു ആധികാരിക രേഖകളില്ല. അതാണ് സത്യം. ശരിയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇത് ഈ ഒരു അമ്പലം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. പല രാജാക്കന്മാരും അവസാനത്തെ നമ്മുടെ ചിത്രതിരുന്നാളായിരിക്കും, എനിക്ക് തോന്നുന്നു അവർ ഇവിടെ പത്മനാഭപുരം ആസ്ഥാനമാക്കി ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ പരദേവതയായിരുന്നു ഇത്. അവർ തിരുവനന്തപുരത്തോട്ടേക്ക് പോയപ്പോഴാണ് ശ്രീ പത്മനാഭദാസന്മാരായത്. അതിനുമുമ്പ് അവരുടെ പരദേവതയായിരുന്നു നമ്മുടെ ഈ ആദിശിവ പെരുമാൾ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും അവർക്ക് ദർശനം നടത്താനും ഇവിടെ താമസ സൗകര്യത്തിന് ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ തിരുവട്ടാർ ഒരു കൊട്ടാരം എന്ന് പറയാൻ പറ്റില്ല. കൊട്ടാരം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതൊരു അവർ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ തിരുവട്ടാർ കൊട്ടാരത്തിൽ നിന്ന് പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് ഒരു അടിപ്പാത തിരങ്കം എന്നൊക്കെ പറയുന്നില്ലേ, അത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്ന് അതിന്റെ അവസ്ഥ എന്താണെന്നൊന്നും നമുക്കൊരു ഈ തിരുവട്ടാർ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ ഇപ്പോൾ താമസമുണ്ടോ? അതിപ്പോ നമ്മുടെ തമിഴ്നാട് PWD വകുപ്പിന്റെ കയ്യിലാണത്. അത് ഇപ്പൊ അവരാണത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളെന്തായാലും ആ കൊട്ടാരവും ഒന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം പ്രധാനമായിട്ടും ഇവിടെ ഉള്ളത് ആദികേശവ ക്ഷേത്രം, പിന്നെ അതിനോട് പിന്നെ അവിടെ ഒരു നരസിംഹ മഠമുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ മുഖിൽ ഖാന്റെ ഒരു ശവകുടീരം എന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല, നമുക്കത് നോക്കാം. ഇപ്പോൾ ഇവിടുത്തെ മറ്റൊരു സംഗതി ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ കൂടുതലും ആളുകൾ സംസാരിക്കുന്നത് കന്യാകുമാരി ജില്ലയാണെങ്കിൽ പോലും മലയാളം ഭാഷ കൂടുതൽ സംസാരിക്കുന്നതിൻ്റെ കാരണം കന്യാകുമാരി ജില്ല കേരളത്തിൻ്റെ കൂടെ ഇരുന്നതാണല്ലോ തിരുവിതാംകൂർ. അതെ, ഈ ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഒരു റീഅറേഞ്ച് ചെയ്തപ്പോൾ ഇത് തമിഴ്നാടിനോടൊപ്പം വന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മലയാളികളൊക്കെ ഇവിടെ തന്നെയുണ്ട്, അവരുടെ സന്തതി പരമ്പരകൾ ഇവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു നല്ല മലയാളം പോപ്പുലേഷൻ ഉണ്ട്. അതിനൊപ്പം തന്നെ തമിഴും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള തമിഴർക്ക് മലയാളവും മലയാളികൾക്ക് തമിഴും അറിയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു. പക്ഷേ ഈ അടുത്തുകാലത്ത് ഞാൻ കേട്ട ഒരു സംഗതിയാണ് ഇവിടെ ഈ മലയാളം ഭാഷ പഠിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ. അതങ്ങനെ ഉണ്ട്. അപ്പം മലയാളം സ്കൂളുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് തന്നെ പറയാം. വളരെ ഞാനൊക്കെ ഇവിടെ മലയാളം മീഡിയത്തിൽ തന്നെ 10-ാം ക്ലാസ് വരെയും പഠിച്ച ആളാണ്. SSLC വരെയും മലയാളം മീഡിയം. മലയാളം മീഡിയം ഇല്ല, ഇപ്പോൾ മലയാളം മീഡിയം ഒന്നുമില്ല. ഒരു ഒരു വിഷയമായിട്ട് ഒക്കെ പഠിക്കാൻ പോലും ഇപ്പം ബുദ്ധിമുട്ടായതുകൊണ്ടും മലയാളത്തിൽ പഠിച്ചാൽ ഇവിടെ സർക്കാർ ജോലിയൊന്നും കിട്ടില്ലെന്നുള്ളൊരു ഇതുകൊണ്ടും മലയാളികൾ തന്നെ അവരുടെ മക്കളെയൊക്കെ തമിഴും ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേട്ടനെല്ലാവരും മലയാളികളാണ്. എൻ്റെ അമ്മ മലയാളം മീഡിയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചറാണ്. ഞാനിവിടെ SSLC വരേക്കും മലയാളം മീഡിയത്തിൽ തന്നെയാണ് പഠിച്ചത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. ശരി, അപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പം ചേട്ടൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമുക്കിന്ന് പോകാം. ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് തിരുവട്ടാർ എന്ന് പറയുന്നത്. നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് പോകാം. ഓക്കെ. Sree Adi Kesava Perumal temple is one of the most ancient Vaishnava temple of South India. The temple is situated at a height of 55 feet from the ground level. Thiruvattar Adi Kesava Perumal puranamayittulla kovilan Adi Thiruvattar en salam Adi Kesava Bhagavante chuttum 6 odarondu Thiruvattar en naamam undai adinu munpu Adi Thamapuram aanu idu swayambhu എമ്പെരുമാൻ കേശവ രാക്ഷസനെ അടക്കാൻ വേണ്ടി എമ്പെരുമാൻ തന്നാൽ തോന്നി തിരു എഴുന്നള്ളിയ തിരുത്തലമാണ് ഈ തിരുവട്ട. The temple consists of a Garbha Griha having 3 doorways and an ottakal mandapam. ആദിത്യവർമ്മയും ഉദയ മാർത്തണ്ഡവർമ്മ മഹാരാജവും കൂടെ ചേർന്നാണ് ഈ കോവിലിനെ വലുതാക്കിയത്. അപ്പോൾ കിട്ടിയതാണ് ഒറ്റക്കൽ മണ്ഡപം. 18 നീളത്തിലും 18 അകലത്തിലും 3 ആഴത്തിലും ഒരേ പാറയിൽ ചെയ്തതാണ് തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രം. ഇത് ഉദയ മാർത്തണ്ഡവർമ്മ മഹാരാജാവ് ചെയ്തതുകൊണ്ടാണ് ഉദയ മാർത്തണ്ഡ മണ്ഡപം എന്നും പേരും വന്നിട്ടുണ്ട്. The temple consists of 224 granite pillars, each of them bearing marvelous sculptural images of Deepa Lakshmi. The traditional lamp bearer images vary from pillar to pillar in dressing and style. Some excellent examples of Dravidian sculptures and stonework can be seen inside the temple. സംസ്കൃത പണ്ഡിതൻ അപ്പാധ്യക്ഷനെന്ന സംസ്കൃത പണ്ഡിതം 1740 മുമ്പേ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന വേണാട്ട് രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ നിന്ന് തിരുവട്ടാർ ദിവസവും ദിവസവും വന്ന് ബ്രഹ്മസംഹിതം എന്ന നൂല് ഗ്രന്ഥം പഠിക്കുമായിരുന്നു ഒറ്റക്കൽ മണ്ഡപത്തിൽ. The wood carvings inside the temple are regarded as a remarkable example of Kerala art and architecture. The history of this temple is connected to the famous Battle of Kulachal, where Marthandavarma, the king of Travancore, had defeated the Dutch. 1741 ലാണ് അനിരന്തിരനാൾ മാർത്താണ്ഡവർമ്മ നേരെ വന്ന് തിരു കുളച്ചൽ യുദ്ധത്തിന് പോയി
ഇവിടെ 908 പണവും വെച്ച് ഉടവാളും പട്ടും വെച്ച് വിജയത്തോടെ വന്നു. Some inscriptions belong to the period of Rajendra Choran first, who ruled between 1013 and 1045 AD. Another episode associated with the temple is the attack by the Nawab of Arcot. Deist Ali Khan, the Muslim army, plundered the temple in 1740 AD and carried away the golden idol. As a sign of repentance, the Nawab donated a gold cap and a plate of weighing 388 tola of pure gold to the temple. വരികാരമായിട്ടുള്ള ഇവിടെ തിരുവള്ള മണ്ഡപം എന്നൊരു മണ്ഡപവും കെട്ടി പക്ഷത്തിൽ 20 ദിവസം അദ്ദേഹത്തിന് തിരുവള്ള പൂജയും. തിരുവള്ള പൂജ എന്ന് പറഞ്ഞാൽ രാത്രി എഴുന്നള്ളി ഉത്സവ സമയത്ത് എഴുന്നള്ളി കഴിഞ്ഞ് അവൽ നിവേദ്യം അദ്ദേഹത്തിന് ആദിയേശ്വരന് കൊടുക്കുന്നത് അതാണ് തിരുവള്ള പൂജ. ആ സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ആദിയേശ്വരന് വേണ്ടി 12 തോല കിരീടവും എന്ന് വെച്ചാൽ ശിവലിക്ക് എഴുന്നള്ളിച്ച കിരീടവും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ. In the later year of the 17th century, the temple had faced a threat from a petty sardar of Mughal emperor named Mughal Khan. Umayamma Rani, the queen of Venad, sought the assistance of relative king Raja Kerlavarma, who is also known as Kottayam Thamburan. The sardar was pursued by the forces of Kerlavarma. While retreating, the sardar camped on the hillside near Thiruvattar and was later killed by swarm of wasps. തമ്പുരാന്റെ സഹായത്തോടെയാണ് ഇവിടെ വന്ന് കേരളവർമ്മ തമ്പുരാന്റോട് ചേർന്ന് മുഗുലങ്ങനെ ഒതുക്കിയത്. അതാണ് മുഗുലങ്കര കടന്തലായിട്ട് പോയി ഒതുക്കിയ സ്ഥലമാണ് മുഗുലങ്കര. The graveyard of Mughal Khan can still be seen at a place called Kankara near Thiruvattar. This is the Thiruvattar Palace, a leftover of the Travancore kingdom. The palace, now a tourist bungalow, is located near the Thiruvattar Adi Kesava temple. ഇത് ശരിക്കൊരു പാലസ് ആണോ? ഇത് പണ്ട് കൊട്ടാരം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, രാജ കൊട്ടാരം എന്നാണ് പറയുന്നത്. രണ്ടാമതാണ് അത് പി ഡബ്ല്യു ഡി കൈമാറിയതിന് ശേഷം പിന്നെ ട്രാവലേഴ്സ് ബംഗ്ലാവായിട്ട് മാറിയത്. അതെ ശരി. അപ്പം നേരത്തെ ഇത് കൊട്ടാരമായിരുന്നു? കൊട്ടാരമാണ്. അപ്പം ഇവിടെ ഇത് എന്തിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്? ഇത് ഉപയോഗിച്ചിരുന്നത് പറഞ്ഞാൽ ആദിശ പെരുമാൾ കോവിലിലേക്ക് വരുന്ന ഈ രാജകുടുംബക്കാർ വരുമ്പോൾ താമസിക്കാനും അവർക്ക് ക്ഷേത്രത്തിൽ പോകാനുള്ള ഒരു വഴിയാണത്. ഇവിടെ കൂടെയാണ് അവരങ്ങ് പോകുന്നതെല്ലാം. തിരിച്ചു വന്ന് ഇവിടെ നിന്ന് അവരങ്ങ് പോയി യാത്ര ചെയ്യുക. അതെ ശരി. അപ്പം ഇത് ഏത് രാജാവിന്റെ കാലത്താണ്? ഇത് രാമവർമ്മയുടെ കാലത്ത് കെട്ടിയതായിട്ടാണ്. അതിലുണ്ട് ഒരു ഇതുണ്ടല്ലോ രാമവർമ്മ എന്നാണ് അതിന്റെ. ഇതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇത് ശരിക്കും പരിപാലനം ഉണ്ടോ? പരിപാലനം എന്ന് പറയുന്നത് പി ഡബ്ല്യുയുടെ കയ്യിലാണ്. അവര് ശരിയാമണ്ണം ഒന്നും പരിപാലിക്കാറില്ല. മുമ്പ് എന്ന് പറഞ്ഞാൽ ഇത് വാടകയ്ക്ക് കൊടുത്തോണ്ടിരുന്നു. വാടകയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സമയത്ത് കുറച്ച് മെയിൻറ്റനൻസ് എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം വാടകയ്ക്ക് കൊടുക്കാറില്ല. ഇവിടെ നമ്മുടെ ആറാട്ടിനും വേട്ടയ്ക്കും ഇവിടെ ദേവസ്വം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദികേശവ ദാസൻ എന്നാണ്, പത്മനാഭദാസന് അവിടെ ഉടമ്പ വാളെടുക്കാൻ വേണ്ടി അവർ ഇവിടെ വരുന്നത് അകന്തരത്ത് മടന്നാണ്, ആറ്റിങ്ങലിൽ നിന്നാണ് അവർ വരാറുള്ളത്. എനിക്ക് തോന്നുന്നു ആറ്റിങ്ങൽ റാണി നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു അത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഇവർ ആറ്റിങ്ങൽ അകന്തരത്ത് മടം എന്നാണ് പേര്. അവരാണ് വന്ന് 2 ദിവസം ഇവിടെ താമസിക്കും. എല്ലാ വർഷവും 4 പ്രാവശ്യം വരും. ഇവിടെ 2 വേട്ടയും 2 ആറാട്ടുമാണ്. ശരിക്കും നമുക്കിത് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഇത് അത്ര ഒരു നല്ലൊരു പരിപാലനം ഇല്ല. നമുക്കറിയാം എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ശരി, അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് കാണാം. The palace consists of large ceilings with several rooms and an elevator. Also, a sense of stillness is felt inside this palace.
This is the historic Narasimha Thammachan, founded by Pushpanjali Swamiya, now owned by the Thrissur Nanavil Madam. The Madam is considered as old as the Adi Kesava Perumal temple. Thiruvattar also has stories connected to Ettuvittil Pillamar and Marthandavarma. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ആക്രമിക്കാൻ മുതിർന്ന എട്ടുവീട്ട് പിള്ളമാരിൽ ഒരാളായ കൊച്ചുപുത്തൻ വീട്ടിലെ അവരുടെ ആ കുടുംബക്കാരുടെ വകയിലുള്ള കിണറാണ്. ഇവിടെയാണ് മാർത്താണ്ഡവർമ്മ ഇവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ ഈ വീട്ടിലുണ്ടായിരുന്ന ഒരു അമ്മമ്മയോട് അഭയം ചോദിക്കുകയും അപ്പോൾ അവർ ഇത് എട്ടുവീട്ട് പിള്ളമാരിൽ ഒരാളുടെ വീടാണെന്ന് പറയുകയും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊള്ളാൻ പറയുകയും പക്ഷേ അദ്ദേഹത്തിന് താൽക്കാലികമായൊരു അഭയം കൊടുക്കുകയും രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അദ്ദേഹത്തിന് അന്നം നൽകുകയും ചെയ്തു എന്നുള്ളതൊക്കെ ഒരു ഇവിടെ പറഞ്ഞ് കേട്ട് കേൾവിയാണ്. അതിന് പ്രത്യുപകാരമായി അദ്ദേഹം രാജാവായി അഭിഷിക്തനായ ശേഷം കോവിലിൽ നിന്ന് അവർക്ക് കട്ടിച്ചോറ് അനുവദിച്ച് നൽകി എന്നുള്ളതും ഇവിടുത്തെ പഴമക്കാർ പറയുന്ന ഒരു കാര്യമാണ്. The various historic destinations in Thiruvattar will no doubt be of great interest to the students of history. May this heritage continue to shed light on the pathways of your future generations.